ഇച്ചിരി ബിരിയാണിയോ ചോറോ കഞ്ഞിയോ കഴിക്കണമെങ്കിൽ മലയാളി മംഗമാർക്കും മാരമാർക്കും ഇച്ചിരി അച്ചാർ വേണം. മാങ്ങ അച്ചാറാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അതും വേറിട്ട രുചിയിൽ. നല്ല വലിപ്പമുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിക്ക് നല്ല കട്ടിയുള്ളതിനാൽ തൊലി കളഞ്ഞിട്ടെടുക്കുക. നിങ്ങൾ എടുക്കണ മാങ്ങയ്ക്ക് തൊലിക്ക് കട്ടി കുറവാണെങ്കിൽ കളയണ്ട. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ സംഭവം കിടുക്കും. ശേഷം കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം, അതും ഒരിച്ചിരി വലുപ്പത്തില്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടാനായിട്ട് പാടില്ല. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലോണം ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കാം. ശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം, ഒരു ടേബിൾ സ്പൂൺ കടുക്, ഒരു ടേബിൾ സ്പൂൺ ഉലുവ, ഒരു പിടി വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട, നല്ലോണം ചൂടായി കിട്ടിയാൽ മതിയാവും. ശേഷം ഇളം ചൂടോടുകൂടി തന്നെ ജാറിലേക്കിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. നിങ്ങളെടുക്കണ മാങ്ങയ്ക്ക് കണക്കാക്കിയിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ശേഷം പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടാക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചാൽ കാൽ കപ്പ് വെളുത്തുള്ളി ചതച്ചിട്ട് വയറ്റാം. ഒരുപാടിട്ട് മൂപ്പിക്കാക്കണ്ട. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് വയറ്റിയാൽ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച അടാറ് മസാല കൂട്ടിട്ട് കൊടുക്കുക. ജാറിൻ്റെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയാത്തൊരു അട്ടിപ്പൊളി മണം വരും. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. പൊടികളിടുന്ന നേരത്ത് തീ ഒരൽപ്പം കുറയ്ക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞൊട്ടും കൊള്ളാണ്ടാവും. ഒരു മിനിറ്റ് ഇട്ട് വയറ്റിയാൽ മാങ്ങയും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കിട്ടും. അത് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചിട്ടെടുക്കാം. അല്ലാതെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ശേഷം മാങ്ങ അതിലേക്ക് ഇട്ടിടാം. സാധാരണ മാങ്ങ അച്ചാറിനേക്കാളും വേറിട്ട രുചിയും മണവുമാണ് ഇതിനുള്ളത്. ടേസ്റ്റ് ആണെങ്കിൽ അപാരവും. ഉറപ്പായും വീട്ടിലുള്ള പെൺകുരുന്നുകൾ ഇതുണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കൊടുത്താൽ നിങ്ങളാണ് അന്നത്തെ താരം. മാങ്ങ വേവാനായിട്ട് പാടില്ല. നല്ലോണം മിക്സ് ആക്കിയാൽ ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിളക്കി അടുപ്പിൽ നിറക്കാം. തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരൽപ്പം വിനാഗിരി ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല, ആനമായി അമ്പഴങ്ങി പോലെ ഇതിപ്പോൾ തന്നെ തീരും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ പരിത്തിഷ്ടായ ലൈക്ക് അങ്ങോട്ട് അടിച്ചോളി. അപ്പോൾ നല്ല നല്ല റെസിപ്പികൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.